നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരട്ട് എന്താ പറഞ്ഞു? ഓ, മിണ്ടാതെ നീ വാങ്ങിക്കൊണ്ട് വരും. ഗിരിയേട്ടാ, നീ സ്റ്റേഷനിലാണോ? അതെ. എന്താ ഗിരിയേട്ടാ? ഞാൻ ടൗണിലേക്ക് പോവാ, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞാ മതി. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുമോ? ചോദിക്ക്, എന്നിട്ട് പറയാം. എനിക്ക് ഒരു മിഞ്ചി മതി. ഇഞ്ചിയോ? അതെന്തിനാ ഒന്നാക്കുന്നെ? ഒരു കിലോ തന്നെ വാങ്ങിത്തരാം. ഗിരിയേട്ടാ, ഇഞ്ചിയല്ല മിഞ്ചി. മിഞ്ചിയോ? അതെന്താന്ന് ഗിരിയേട്ടൻ അറിയില്ലേ? പിന്നെ എനിക്കറിയാം. വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ? കുറഞ്ഞത് മതി. ആ, ഓക്കെ. മിഞ്ചിയോ? അതെന്താ സാധനം? ാണ് വിളിച്ചതല്ലേ? അത് ശരി. ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് കേട്ട് നിൽക്കുവാണോ? അയ്യോ, അല്ല മോളെ, ഒരു സംശയം തോന്നിട്ട് കേട്ട് നിന്നതാ. അല്ല, എന്താണ് ഈ മിഞ്ചി? കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കാലിന്റെ വിരലിലിടുന്ന ഒരു ആഭരണം. ഓ, തമിഴിൽ ഇത് മെറ്റി എന്ന് പറയും, അതല്ലേ? അതന്നെ. ഗിരിക്ക് അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല, പക്ഷേ അത് സമ്മതിക്കില്ല. ഇനി ഗിരിയൻ എന്താണാവോ വാങ്ങിച്ചുകൊണ്ട് വരാൻ പോകുന്ന. ഹലോ ഗിരിയേട്ടാ, ഞാൻ സ്റ്റേഷനിൽ നേരത്തെ ഇറങ്ങി, ഇപ്പൊ വീടെത്താറായി. ആണോ? ഞാനും അതെ. ആഹാ, അപ്പോ മിഞ്ചി കിട്ടിയോ? പിന്നെ ഞാനത് വാങ്ങാൻ നിക്കുക. ഞാൻ വിചാരിച്ചു കിട്ടിയില്ല എന്നും പറഞ്ഞു വരുന്ന. ഏയ്, ഈ ഗിരി ഒരു വാക്ക് പറഞ്ഞ അത് വാക്ക. മിഞ്ചിയുമായി ഞാൻ എത്തിയിരിക്കും. ശരി, ഞാൻ കാത്തിരിക്കും. ശരി. എന്റെ ദൈവമേ, എന്ത് കുന്തമാണ് ഈ മിഞ്ചി. കഴിക്കാനുള്ള എന്തെങ്കിലും ആവും. എന്താ സാർ വേണ്ടത്? നാല് ജിലേബി, നാല് ലഡു, നാല് ലഡു, നാല് ബർഗർ, നാല് മിഞ്ചിയും കൂടെ എടുത്തോ. മിഞ്ചിയോ? അത് സ്റ്റോക്കില്ല സാർ. അയ്യോ, എന്ന് വരും? നാളെയോ മറ്റന്നാളോ വരും സാർ. സത്യം പറ തനിക്ക് മിഞ്ചി എന്താണെന്നറിയോ? ഇല്ല സാർ. അതെന്താ? ഓ, മിഞ്ചി എന്താണെന്ന് പോലും അറിയാത്തൊരു ബേക്കറിക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. കഷ്ട. സാർ, സാർ ബാക്കി സാധനങ്ങൾ എടുക്കട്ടെ. മിഞ്ചി ഇല്ലാതെ അത് കിട്ടിയിട്ട് എന്താ കാര്യം? മിഞ്ചി ഇല്ലാത്തൊരു ബേക്കറി. എന്നാലും എന്താ ഈ മിഞ്ചി? അപ്പൊ കഴിക്കാനുള്ള സാധനമല്ല. Ha ha ha.
ഞാൻ ടൗണിലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് അമ്മ വീട്ടില് കുറെ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു. ഒരു സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. മിഞ്ചി, ഓ അമ്മ അത് മറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. നിന്റെ കയ്യിലുണ്ടോ? എനിക്ക് തരണം. വേണം എന്നാ ഒരു രണ്ടെണ്ണം എടുത്തോ. അതിപ്പോ തരാലോ. ഒന്നോ രണ്ടോ എത്ര വേണേ തരാം. അമ്മ തന്നെയാണോടാ മിഞ്ചി ചോദിച്ച്? അത് പിന്നെ ഹൗ കിട്ടി. അമ്മ തന്നെ ചിരിക്കണേ. ഇതെന്ത് വേണം? അതിഞ്ചി. ഓ എടാ ഇഞ്ചി അല്ലടാ മണ്ട മിഞ്ചി. മിഞ്ചിയാ? ഓ മിഞ്ചി എന്താണെന്ന് പോലും നിനക്ക് അറിഞ്ഞൂടെ? നിന്നെ കാരടാ വക്കീലാക്കി. സംഭവിച്ചു എനിക്കതെന്താന്ന് അറിയില്ല. എന്നാ നീ പറ. എന്താ മിഞ്ചി പറടാ. അത് നിനക്കും അറിയില്ലല്ലേ. അറിയില്ല. ഇതിനെ കുറിച്ച് പച്ചക്കറി കട മുതല് സൂപ്പർ മാർക്കറ്റ് വരെ അന്വേഷിച്ചു. ആർക്കും ഒരു പിടിയില്ലടാ. എന്റെ പൊന്നുമക്കളെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല. മിഞ്ചി എന്ന് പറഞ്ഞാലേ കാലിലെ വിരലിലിടുന്ന ഒരാഭരണമാ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ ഭർത്താവിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഇതിടുന്നത്. മനസ്സിലായോ? ഇനി സത്യം പറ. മിഞ്ചി വേണോന്ന് പറഞ്ഞത് ഭാനുമതിയാണോ? അല്ല, മഞ്ജുര ആഗ്രഹം പറഞ്ഞപ്പോ. എടാ എന്നാ പിന്നെ മഞ്ജുര തന്നെ വിളിച്ച് മിഞ്ചി എന്താന്ന് ചോദിച്ചാ പോരായിരുന്ന? അങ്ങനെ ചോദിച്ചാ ഇവന് മിഞ്ചി എന്താണെന്ന് അറിയില്ലെന്ന് അവൾ അറിയില്ലേ? അങ്ങനെ ഭാര്യയുടെ മുമ്പിൽ നാണം കെടാൻ നമ്മുടെ ഗിരിയെ കിട്ടുവോ? അപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ജ്വല്ലറി അടയ്ക്കുന്നതിന് മുമ്പ് വേഗം പോയി വാങ്ങ്. വെള്ളിയുടെ വാങ്ങിയാ മതി. വെള്ളി. താങ്ക് യു ഗുരുമേ. നട ഇഞ്ചി കടിച്ചോണ്ട് നീ തന്നെ വെച്ചോ. ആവശ്യമില്ല. അതെ, അമ്മ കൂടെ ഇല്ലായിരുന്നെങ്കിലേ അവനിന്ന് ഇഞ്ചി പിടിച്ച കൊരങ്ങനെ പോലെ മഞ്ചിന്റെ മുമ്പിൽ നിന്നേനെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. നീ എന്തേലും കഴിച്ചോ മോനെ? ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചമ്മേ. ഞാൻ പറഞ്ഞൊക്കെ വാങ്ങിയോ? വാങ്ങിച്ചു. അമ്മ പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ വാങ്ങിച്ചു. അതെന്താടാ? ഇഞ്ചി. അയ്യോ, അടുക്കളയിൽ ഇഞ്ചി തീർന്നിരിക്കായിരുന്നു. ഞാനിത് നിന്നോട് പറയാൻ മറന്നു പോയതാ. എന്തായാലും എന്റെ മനസ്സറിഞ്ഞ് നീ വാങ്ങിയല്ലോ. അതാണ് ഞാൻ. അതിങ്ങിതാ. വേണ്ട, ഇത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവയ്ക്കാം. താ മോനെ. അമ്മ എന്തിനാ ഇത്രയും ഭാരം ചുമക്കുന്നത്? ഞാൻ തന്നെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കാം. മിഞ്ചി കണ്ടിരുന്നെങ്കിൽ. ഇവൻ ഇങ്ങനെ മാറിയല്ലോ. ഗിരിമോനെ. എന്താ ഗിരിമോനെ നിന്ന് പരിങ്ങുന്നേ? ഒന്നുമില്ല. എനിക്കിന്ന് ഉച്ച മുതല് നല്ല തൊണ്ടവേദന. കൊറയും കൊറയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു, കൊറയുന്നില്ല. ഓ, എന്നാ അടുക്കളയിൽ ചെന്ന് ഇഞ്ചി ഉണ്ടോ നോക്കിയപ്പോഴോ ഒരു കഷ്ണം ഇഞ്ചി ഇല്ല. ഓ, ഭയങ്കര വേദന. എല്ലാവരുടെയും ആവശ്യം അറിഞ്ഞിട്ടാണല്ലോ ഞാൻ പറയാതെ തന്നെ എന്റെ മോൻ ഇഞ്ചി വാങ്ങിക്കൊണ്ട് വന്നത്. ആ ഗിരി ഇഞ്ചി വാങ്ങിയോ?
എന്നിങ്ങാ അതങ്ങ് കൊടുക്കുമോനെ. ഇനിയിപ്പോ ഇഞ്ചിക്ക് പകരം വേറെ വല്ലതും ആണോ വാങ്ങിക്കൊണ്ടുവന്നേ? ഓ വേഗം താ വേദന എടുക്കുന്നെന്ന്. ആ സഞ്ജി ഇങ്ങ് തന്നേ നോക്ക് കുഞ്ഞാറ്റേ. ഇങ്ങോട്ട്